ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ ഗൈനക്കോളജ്, ആസ്റ്റർമെൻസ് കോഴിക്കോട്. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെനപ്പോസ് അഥവാ സ്ത്രീകളിലെ ആർത്തവിരാമത്തെക്കുറിച്ചാണ്. ഒരു 45 വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ മാസമുറ നിന്നു പോകാവുന്നതാണ്. ഇതൊരു അസുഖമല്ല, ഇത് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്. നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു 45 വയസ്സിന് ശേഷം ഒരു വർഷക്കാലം മാസപുറ വന്നിട്ടില്ലെങ്കിൽ ആ സ്ത്രീക്ക് ആർത്തവിരാമമായി നിന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് നമ്മുടെ സ്ത്രീകളിൽ ഒരു 49-50 വയസ്സിലാണ് പൂർണ്ണമായും മാസമുറ നിൽക്കുന്നത്. അപ്പം എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? മാസമുറ മുടങ്ങുന്നതിന് 5 കൊല്ലം മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം. ഒന്ന്, അവരുടെ മാസമുറയിൽ വരുന്ന വ്യതിയാനങ്ങൾ. മാസമുറ ചിലപ്പോൾ ചില മാസങ്ങൾ തീരെ വന്നില്ല വരാം, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം, ഫ്ലോ ചിലപ്പോൾ കൂടുതലായിട്ട് വരാം, അല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് വരാം. രണ്ട്, പിന്നെ വരുന്നത് ചില സിംപ്റ്റംസിലെ ഹോട്ട് ഫ്ലാഷസ്, അത് ഒന്നായിട്ടൊരു ചുട്ട് പുകച്ചിൽ മേലെ ഒന്ന് പെട്ടെന്ന് അങ്ങ് പുകച്ചിൽ വരിക. അതേപോലത്തെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് വിയർക്കുക. പിന്നെ ഉള്ളത് മൂഡ് സ്വിങ്സ്, അതായത് ഇടയ്ക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുക, ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. പിന്നെ വെയിറ്റ് കൂടുക, ചിലപ്പോൾ ഈ മൂത്രം അറിയാതെ പോകുന്ന പ്രശ്നങ്ങൾ വരെ, മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ലെവൽ കുറഞ്ഞു വരുമ്പോൾ, പ്രധാനമായും ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് ഹോർമോൺ അണ്ഡാശയത്തിൽ വരുന്ന ഹോർമോണുകളാണ്. ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ അണ്ടാശയത്തിൽ നിന്ന് ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു തുടങ്ങും. ഒരു 40 കഴിഞ്ഞ് പെട്ടെന്ന് കുറയും. ഒരു 50 വയസ്സോടുകൂടി ഓവറിയുടെ അണ്ടാശയത്തിൻ്റെ ഫങ്ഷൻ നിൽക്കുന്നതോടുകൂടി ഹോർമോൺ ലെവൽ കംപ്ലീറ്റ് നിൽക്കുകയും മാസമുറ മുടങ്ങിയതായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ സർജറീസാണ്. നമ്മൾ ഗർഭപാത്രം എടുക്കുന്ന ഓപ്പറേഷൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ അണ്ടാശയം കൂടി നമ്മൾ എടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ അണ്ടാശയം എടുക്കുന്നതോടുകൂടി ഈസ്ട്രോജൻ ഹോർമോൺ പ്രൊഡക്ഷൻ നിൽക്കുകയും അടുത്ത ദിവസം തന്നെ ആ മാസമുറ നിന്നൊരു ഗ്രൂപ്പിലേക്ക് അവർ എൻ്റർ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ വരുന്നത് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി, അല്ലെങ്കിൽ ക്യാൻസർ പോലെ അസുഖങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓവറിയുടെ ഫങ്ഷനെ ബാധിക്കാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു 40 വയസ്സാകുമ്പോഴേക്കും തനിയെ തന്നെ മാസമുറ നിന്ന് പോകാം, അത് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ തന്നെ. ഇതിന് പ്രിമേച്ചർ ഓവറിൻ ഫെയിലിയർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക? ഇതൊരു അസുഖമല്ല, ഇതൊരു സിംപ്റ്റംസ് വെച്ച്, ഈ ഒരു ലക്ഷണങ്ങൾ വെച്ച് ഈ ഒരു പ്രായത്തിൽ നമുക്ക് മാസമുറ ഒരു കൊല്ലത്തോളം വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഏജിലാണെങ്കിൽ നമുക്ക് അറിയാം. ചിലപ്പോൾ നമ്മൾ ചില ഹോർമോൺ ടെസ്റ്റുകൾ എഴുതി കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് FSH എന്ന ഹോർമോൺ, അതിൻ്റെ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെയുള്ള തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യാറുണ്ട്, ബിക്കോസ് തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിലും ഈ പ്രശ്നമാതിരി പ്രശ്നങ്ങളൊക്കെ അതിൽ കാണിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്? ഈ സമയത്ത് വരാവുന്ന ഹോർമോൺ കുറവ് കൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഹാർട്ട് അതുപോലെ രക്തക്കുഴലുകൾക്ക് വരുന്ന പ്രശ്നം, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ അസുഖങ്ങൾ ഈ മാസമുറ മുടങ്ങിയ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതിന് കാരണം ഈ ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. പിന്നെ വരുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഞാൻ പറഞ്ഞു. പിന്നെ സെക്ഷുവൽ ഫങ്ഷൻ, അതായത് വജേനയിലൂടെ മോയ്സ്ചർ കുറയുന്നു, അവിടുത്തെ സെൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു, അപ്പോൾ വളരെ ഡ്രൈ ഫീലിംഗ് വരുന്നു, ചിലപ്പോൾ കോണ്ടാക്ട് കഴിഞ്ഞാൽ ചില മൈൽഡ് ബ്ലീഡിങ് ആയിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ മൂഡിൽ വരുന്ന ഫ്ലക്ച്വേഷൻ. പിന്നെ കാര്യമായിട്ട് വരുന്നൊരു കോംപ്ലിക്കേഷനാണ് ഓസ്റ്റിയോപൊറോസിസ്, അഥവാ എല്ലിന് തേയ്മാനം, അതായത് എല്ലിൻ്റെ ആ തിക്നെസ് കുറയുകയും പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുന്നു. അത് ഫ്രാക്ചർ, ചെറിയൊരു വീഴ്ച വീഴുമ്പോഴേക്കും എല്ല് പൊട്ടിപ്പോകാനൊക്കെ അത് കാരണമാകുന്നു. ഈ ബ്ലാഡർ അല്ലെങ്കിൽ ബ്ലാഡർ നെക്കിൻ്റെ ഭാഗത്തുള്ള കോശങ്ങൾക്ക് വരുന്ന സ്ട്രെങ്ത്ത് കുറയുന്നത് കൊണ്ട് അവർക്ക് മൂത്രസംബന്ധമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയൊക്കെ അതും വരാവുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ചികിത്സ? നമുക്ക് ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ളതാണ് കാരണം ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിംപ്റ്റംസ് എല്ലാം ക്ലിയർ ആവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഹോർമോൺ ഏറ്റവും കുറഞ്ഞ ഡോസിൽ, ഏറ്റവും കുറച്ച് കാലത്തേക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ചില കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ, അതായത് സ്ട്രോക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള, യൂട്രൈൻ ക്യാൻസറൊക്കെ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ചില സ്ത്രീകൾ അസഹ്യമായ സിംപ്റ്റംസ് അവർ പറയും, അത് ചുട്ടു പുകച്ചിൽ, ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വയർക്ക്, ഇതുകൊണ്ട് അവർക്ക് തീരെ ഒരു കണക്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് നമ്മളിങ്ങനെ ഷോർട്ട് കോഴ്സ് ഈ ഹോർമോൺ തെറാപ്പികൾ കൊടുക്കാറുണ്ട്. ഇനി സെക്ഷുവൽ ഫങ്ഷൻ ഒരു ഇഷ്യൂ ആണ്. അപ്പം അതിന് നമ്മൾ ചിലപ്പോൾ വാട്ടർ ബേസ്ഡ് ജെല്ലികൾ അത് കോണ്ടാക്ട് സമയത്ത് ഉപയോഗിക്കുവാനും ആ ഡ്രൈനസ് മാറിക്കിട്ടാനും ഒക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വജൈനൽ ഈസ്ട്രോജൻ കണ്ടൻ
കൂടുതലുള്ള അളവുള്ള ഓയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് അവിടെ ഐരിയയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടുത്തെ കോശങ്ങളുടെ സ്ട്രെങ്ത്ത് കൂട്ടുന്നു. പിന്നെ ബോൺ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കും. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറയും, വെച്ചാൽ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ്. ബോഡി ബോണിൽ വെയിറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ അതിന് സ്ട്രെങ്ത്തിൽ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ചെറിയപ്പോൾ ചെറിയ ഡോസ് ആൻറ്റി ഡിപ്രസൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഈ ഹോട്ട് ഫ്ലാഷസിനെ ചുട്ടുപുകച്ചിലിനെ കുറച്ച് കാണുന്നുണ്ട്, മാത്രമല്ല ഈ മൂഡ് സ്വിങ്സിനെയും അത് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കീഗൽസ് എക്സസൈസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് ഈ മൂത്രത്തിൻ്റെ ഉറ്റിപ്പോകുന്ന അവസ്ഥയ്ക്ക്, അത് ആ യോനി ഭാഗത്തെയും അതുപോലെ തന്നെ മൂത്ര നാളിയുടെ ആ ഭാഗത്തുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന കീഗൽസ് എക്സസൈസ് നമ്മൾ ഈ പേഷ്യൻസിന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇനി 40 വയസ്സിന് മുമ്പ് തന്നെ മാസം മുറം ഉണങ്ങിപ്പോയ ആൾക്കാരാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് മേ ബി ഒരു അനദർ 4-5 ഇയേഴ്സ് നമ്മൾ വീണ്ടും ഈസ്ട്രോജൻ ഹോർമോൺ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ ആ ബോണിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അവർക്ക് ഫ്രാക്ചറൊക്കെ വേഗം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഡയറ്ററി അഡ്വൈസ്മെൻറ്റ് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസിലും നാച്ചുറൽ ഹോർമോൺസ് കണ്ടൻറ്റ് കൂടുതലാണ്. പിന്നെ ഈ ചില വെജിറ്റബിൾ ആയുള്ള ഐസോ ഫ്ലേവേൺസ്, ലിഗ്നൈൻസ് ഒക്കെ പറഞ്ഞാൽ അത് ഈ സിംപ്റ്റംസിനെ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കൂടുതലായിട്ടുള്ള സോയാബീൻ, അതുപോലെ തന്നെ നില കുട്ടിന് ഉപയോഗിക്കുന്ന കടല, പിന്നെ ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത്, ഇതിലൊക്കെ കൂടുതലായിട്ട് കണ്ട് അതെല്ലാം കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. റെഗുലർ എക്സസൈസ്, അതായത് വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്തോടുകൂടി ഫ്രാക്ചർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, മാത്രമല്ല നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തും കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ തന്നെ യോഗ പോലെയുള്ള റിലാക്സേഷൻ എക്സസൈസും നമുക്ക് ഈ സിംപ്റ്റംസിനൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെനോപോസ് എല്ലാ സ്ത്രീകളും പോകേണ്ട ഒരു ഫേസാണ്. നമ്മളതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുക, നമ്മൾക്ക് അതിനുള്ള ഇഷ്ടംപോലെ റെമഡീസ് ഉണ്ട്. ഒരു ഡോക്ടറുടെ എടുത്ത് ചെന്ന് ഒരു റെഗുലറായിട്ടുള്ളൊരു ചെക്കപ്പ്, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കൊളസ്ട്രോൾ അല്ലെങ്കിൽ മാമോഗ്രാം അതിനൊക്കെയുള്ള ചെക്കപ്പ് കൂടി നമുക്കിതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്.